ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ഉണ്ട്. ഒന്ന് കേന്ദ്ര സർക്കാരാണ്, രണ്ടാമത്തേത് സൈന്യമാണ്, മൂന്നാമത്തേത് ഉദ്യോഗാർത്ഥികളാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വർഷത്തെയും കേന്ദ്രത്തിൻ്റെ അനുവദിക്കുന്ന ബജറ്റിൻ്റെ അലൊക്കേഷൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഡിഫൻസ് അലൊക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബജറ്റിനെ കൺട്രോളിൽ നിർത്തുക എന്നുള്ള ഒരു പദ്ധതി, ഒരു താല്പര്യം അവർക്കുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടുള്ള ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പുതിയ യുദ്ധവിമാനങ്ങളാണെങ്കിലും മറ്റ് പടക്കോപ്പുകളൊക്കെ വാങ്ങുന്നതിന് വളരെ വലിയ ചാർജാണ്, വളരെ വലിയ തുക അതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയുള്ള കാലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രയോഗിച്ചില്ല എങ്കിലും ചില ഉപകരണങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൃത്യമായിട്ട് മറ്റുള്ള ശത്രു രാജ്യങ്ങൾക്ക് നൽകുക എന്നുള്ളത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ എവിടെയാണ് കോസ്റ്റ് കട്ട് ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ കോസ്റ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് പേഴ്സണലിൻ്റെ എണ്ണത്തിൽ ഉള്ള വ്യത്യാസം ഉണ്ടാക്കുക, അവർക്കുള്ള ആനുകൂല്യത്തിൻ്റെ ഭാഗമായിട്ട്, അത് പെൻഷനാണെങ്കിലും ശമ്പളമാണെങ്കിലും ഒക്കെ അവർക്ക് നൽകുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സൈന്യമാണ്. സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് മിലിറ്ററി റിക്രൂട്ട്മെന്റ് കാര്യമായി നടക്കുന്നില്ല. പക്ഷെ അവർക്ക് ഉള്ള റിസോഴ്സസിനെ വെച്ച് തന്നെയാണ് അവർ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിലോ അങ്ങനെയൊന്നും ഏർപ്പെടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം അണ്ടർ സ്റ്റാഫ്ഡ് ആണ് എന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ സൈന്യത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു വാർത്തയൊക്കെ വന്നതിന് ശേഷം നമ്മുടെ സൈന്യത്തിൽ നിന്ന് റിട്ടയർ ആയിട്ടിരിക്കുന്ന ചില ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് സൈന്യം ഇതെപ്പോഴും സ്വാഗതം ചെയ്യാനാണ് അവർക്ക് താല്പര്യമുണ്ടാവുക. കാരണം പലപ്പോഴും പല രീതികളിലുള്ള ഡ്യൂട്ടികൾ ഇവർക്കുണ്ടാകുമ്പോൾ അവരെല്ലാവരും തന്നെ അതിനു വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വരുന്നു, അപ്പോൾ അദ്ദേഹത്തിനെ അനുഗമിക്കാനായിട്ടുള്ള ആൾക്കാർ വേണം, ഒരു വാഹനം പോകുമ്പോൾ അതിനോടൊപ്പം ആൾ വേണം, ഒരു സെൻട്രി ഉണ്ടാകണം, ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുണ്ടാകണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പേഴ്സണൽ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും അവരുടെ കോറായിട്ടുള്ള സ്റ്റാഫിനെ ഇത്തരത്തിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവരുടെ കോർ പർപ്പസ് എന്താണോ ആ പർപ്പസിൽ നിന്ന് ഒരുപക്ഷെ ഒരു ആളിനെ കുറേ നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ എക്സംഷൻ നൽകി മറ്റൊരു ഡ്യൂട്ടിക്ക് അസൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് പ്രാഥമികമായിട്ട് 6 മാസത്തെ ഒരു പരിശീലനവും അതിനുശേഷം 3.5 വർഷത്തെ സർവീസുമാകുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള ടൈപ്പിലേക്കുള്ള ഒരു ജോലി, അങ്ങനെയുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷനുള്ള ഒരു പ്രൊഫൈലിലേക്ക് അവർ വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പല ജോലികൾക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ, ഈ അഗ്നിവീർ ആയി വരുന്ന ആൾക്കാരെ അസൈൻ ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോർ റിസോഴ്സസ്, കോർ പേഴ്സണൽ ആരൊക്കെയാണോ, അത് ടെക്നിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ, അവരെ റീറ്റെയിൻ ചെയ്യുന്നതിനും അവരുടെ കോർ പർപ്പസ് എന്താണോ അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനും ഗവേണൻസിന്റെ ഒരു ആസ്പെക്റ്റിൽ സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ഗുണമാണ്. ഇതിന്റെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളാണ്. ഈ ഉദ്യോഗാർത്ഥികളിൽ തന്നെ 2 രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. ഇപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 4 വർഷക്കാലത്തേക്ക് സർവീസിൽ പോയി കഴിഞ്ഞാൽ ഭേദപ്പെട്ട ശമ്പളം കിട്ടുന്നു, എന്നിട്ട് അതിനുശേഷം സെവറൻസ് ബെനിഫിറ്റ് എന്ന രീതിയിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപ അവർക്ക് കിട്ടുന്നു. അത് നികുതി രഹിതമായിട്ട് അവർക്കത് കിട്ടുന്നു. അതുകൂടാതെ മറ്റ് പല പ്രയോറിറ്റീസും, മറ്റൊരു ജോലിക്ക് പോവുകയാണെങ്കിലോ ഒരു സ്വയം സംരംഭം ആരംഭിക്കുകയാണെങ്കിലോ ഒക്കെ അവർക്ക് കിട്ടുന്ന കുറേയധികം ബെനിഫിറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരിഗണനയാണ് ഒരു 17-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് പ്രിപ്പറേഷൻ ഘട്ടത്തിൽ ഒരു യുവാവിനോ യുവതിക്കോ നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 4 വർഷത്തേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ കഷ്ടപ്പാടുകളൊക്കെ ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധരാണ് എന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞ് ഒരു 4 വർഷത്തെ സർവീസ് എന്ന രീതിയിലത്തേക്ക് മാത്രം ഇതിനെ കണ്ടാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും അവർക്ക് ബെനിഫിഷ്യലാണ്. കാരണം അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് തത്തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിലും തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളാണെങ്കിലും തൊഴിലിനുള്ള അവസരങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഒരു ജോബ് ഹണ്ട് ഏജിൽ തന്നെ തിരിച്ചവർക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം കയ്യിൽ ഈ പറയുന്നത് പോലെ തെറ്റില്ലാത്ത ഒരു തുക ആ പ്രായത്തിൽ അവർക്ക് സമ്പാദിക്കാൻ കൂടി കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ലോങ് ടൈം ആസ്പിറേഷൻസ്, ഒരുപക്ഷെ ഈ ബീഹാറിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിനെ അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ലോങ് ടൈം മിലിറ്ററി ആസ്പിറേഷൻസ് ഉള്ള ഒരു വലിയ ജനവിഭാഗമുള്ള രാജ്യമാണ് നമ്മുടേത്. പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ ഏറ്റവും കൂടുതൽ മിലിറ്ററിയിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് വരുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ലോങ് ടൈം ആസ്പിറേഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ജനറൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ ഇത് ഇല്ലാതെയാക്കുകയാണെങ്കിൽ, അതിന്റെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആ രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ 2 രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് ഒരുപക്ഷെ നിൽക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അസംഭവ്യമായിരിക്കാം. അപ്പോൾ സപ്പോസ് ജനറൽ റിക്രൂട്ട്മെന്റ് ഇല്ലാതാവുകയും നമ്മുടെ ഇനിയുള്ള സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ മാത്രം അഗ്നിവീറായിട്ട് ആൾക്കാരെ എടുക്കുകയും അതിൽ നിന്നുള്ള ഒരു അബ്സോർപ്ഷനുമാണ് വരുന്നത് എങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലുള്ള റിട്ടൻഷൻ റേറ്റ് ആണ്. ഇപ്പോൾ 6 മാസത്തെ പ്രാഥമികമായിട്ടുള്ള പരിശീലനം കിട്ടുന്നു, 3.5 വർഷത്തെ സർവീസ് ഉണ്ടാകുന്നു. അപ്പോൾ 3.5 വർഷം കൊണ്ട് എത്ര ടൈപ്പ് ഓഫ് ജോലികളിൽ എത്ര സ്ഥലങ്ങളിലൊക്കെ ഡിപ്ലോയ് ചെയ്യാമെന്നുള്ളതിന് പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ 4 വർഷത്തെ സർവീസ് തീർന്നതിന് ശേഷം അതിൻ്റെ ഒരു 25% റീറ്റെയിൻ ചെയ്യുകയും ബഹുഭൂരിപക്ഷം ആൾക്കാരും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഇത്തരത്തിലുള്ള ലോങ് ടൈം ആസ്പയറൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല. നമ്മൾ ഈ പറയുന്നത് 4-ൽ 3 ആൾക്കാർ പുറത്തേക്ക് പോവുകയും 4-ൽ 1 അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിനെ കുറിച്ചാണ്. നമ്മളതിനെ പ്രൊജക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള ആദ്യത്തെ വർഷം ഏതാണ്ട് 46,000 ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ കണക്ക് നമുക്കൊന്ന് ഓർക്കുന്നതിന് വേണ്ടി, ഒരു വർഷം 40,000 ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയും 4 വർഷം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് 10,000 ആൾക്കാരെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്, 30,000. അപ്പോൾ വളരെ ഉയർന്ന രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് നടക്കുകയും വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു ഔട്ട്വേർഡ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്താൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. സ്വാഭാവികമായിട്ടും ലോങ് ടൈം ആസ്പയറൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞതുപോലെ വളരെ പരിമിതമായിട്ടുള്ള ഒരു കാലയളവിലെ ഒരു പരിശീലനം ലഭിച്ചതിന് ശേഷം അതുമായി മാത്രം ബന്ധപ്പെട്ട ഒരു സ്പെഷ്യലൈസ്ഡ് ജോലി അല്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരെ തമ്മിൽ ഏത് യാർഡ് സ്റ്റിക്ക് ഉപയോഗിച്ച് കമ്പയർ ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് സെൻട്രൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ ഒരു അസിസ്റ്റൻസ് ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള 4 ആൾക്കാരെ നമ്മൾ നിരത്തി നിർത്തിയാൽ ഒരുപക്ഷെ കമ്പയറബിൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന 4 ആൾക്കാരായിരിക്കും ഇവർ. അങ്ങനെയുള്ള 4 ആൾക്കാരിൽ 3 ആൾക്കാർ മോശമാണ്, അല്ലെങ്കിൽ 3 ആൾക്കാർ തുടരാൻ യോഗ്യരല്ല എന്നും 1 ആൾ തന്നെയാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളത് എന്നും പറഞ്ഞ് ഈ 40,000-ൽ 30,000 ആൾക്കാരെ നമ്മൾ ഈ 4 വർഷത്തെ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോൾ അവരുടെ സെവറൻസ് ബെനിഫിറ്റ് കൊടുത്തിട്ട് അവരെ തിരികെ വിടുകയാണ് എങ്കിൽ ഈ 10,000 ആൾക്കാരെ അബ്സോർബ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണ്, അത് നിഷ്പക്ഷമാണ്, അത് ബയാസ്ഡ് അല്ല എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പട്ടാളത്തിൽ നിലവിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങൾ, ആൾക്കാരൊക്കെ പറയുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സുപ്പീരിയർ ഓഫീസറുടെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. പല ആൾക്കാരും അർഹിച്ച പ്രൊമോഷൻ കിട്ടിയില്ല തുടങ്ങിയ ഒരു നീരസമോ അല്ലെങ്കിൽ ഒരു അമർഷമോ ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് പ്രൊമോഷന്റെ കാര്യത്തിൽ ലിമിറ്റഡ് ആയിട്ട് വരുന്ന ഒരു നമ്പറിൽ പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന 40,000-ൽ 30,000 ആൾക്കാർ പോവുകയാണ് എങ്കിൽ ഈ റീറ്റെയിൻ ചെയ്യപ്പെടുന്ന 10,000-ൽ 1 ആകണം ഞാൻ, അല്ലെങ്കിൽ 4-ൽ 1 ഞാനാകണം എന്നുള്ള ഒരു ചിന്ത ആൾക്കാർക്ക് ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെന്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന് ഇതിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് എങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു ലോയൽറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവർ ശ്രമിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് പോയാൽ അത് നല്ല രീതിയിലുള്ള ഒരു സന്ദേശമാവില്ല തരുന്നത്. നമ്മളിതിനെ ഒരു തുല്യത നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിലാണെന്ന് കരുതുക. പോലീസ് സംവിധാനത്തിൽ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെ 4 വർഷത്തെ സർവീസിലേക്ക് വരികയും അതിനുശേഷം അതിൽ 4-ൽ 3 ആൾക്കാർ പിരിഞ്ഞു പോവുകയും 1 ആളെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു അവിടുത്തെ സീനിയർ സുപ്പീരിയർ ഉദ്യോഗസ്ഥന്റെ ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടി ഒരു പോലീസുകാരൻ എന്തെല്ലാം ചെയ്യും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ രീതിയിലത്തേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോകണോ? ഈ ലോ റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുന്നതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇതിലൊരു പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പക്ഷേ കൂടുതലായിട്ടുള്ള ചർച്ചകൾ അതിന്റെ പുറത്തുണ്ടാകുമ്പോൾ റിട്ടൻഷൻ റേറ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അതായത് ഇൻപുട്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റിന്റെ ക്രൈറ്റീരിയ കുറച്ചുകൂടി സ്ട്രിഞ്ചന്റ് ആക്കിക്കൊണ്ട് ഈ റിട്ടൻഷൻ ക്രൈറ്റീരിയ കുറച്ചുകൂടി റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപക്ഷെ സർക്കാർ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.